സിനിമ കണക്കില്. പക്ഷേ എന്റെ സിക്സ്ത് സെൻസ് വർക്ക് ചെയ്യുന്ന വേറെ വഴിക്കാ, എന്തുകൊണ്ട് ഇത്ര വലിയൊരു ആക്ഷൻ? അപ്പൊ എന്റെ കണ്ണ് മുഴുവൻ കേസ് അന്വേഷണത്തേക്കാ പോകുന്നത്. അപ്പം ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് ഞാൻ ഹാപ്പി ആവുമല്ലോ. കാറിലൊക്കെ പോകുമ്പോൾ അങ്ങനെ സഹാക്കൾ, ഓ എന്തൊട്ടെ ഭയങ്കര സ്വാധീനമാണ് പത്രക്കാരും ആയസൊക്കെ. കാര്യം എന്തായാലും അന്വർക്ക് ആ സംഗതി ഷറായല്ലോ, ഇങ്ങനെ അങ്ങ് വരുമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ കയറുമല്ലോ, ഇതാണ് ഉദ്ദേശം. പക്ഷെ ഞാൻ കയറിയില്ല, ഞാൻ എങ്ങോട്ടും കയറിയില്ല. എനിക്കിതെല്ലാം കൂടെ ഒരു പിടി കിട്ടണല്ലോ, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു മാറ്റം വരുമോ? ഞാൻ ഭയങ്കര ഒബ്സർവേഷനില്ല. ഞാൻ കേസ് പരിശോധിച്ച് നോക്കുമ്പോൾ കേസ് അന്വേഷണം നടന്ന് നീങ്ങുന്നില്ല. അപ്പോൾ അറിഞ്ഞു ഇങ്ങനെ ഈ എന്താ പറയുക മരമുറി. അപ്പം ഈ മരം എടുത്താൽ ഈ സാധുവിനെ 10-70 വയസ്സിലെ കുഞ്ഞാമാക്കുക, വേറെ ആളെ വിട്ടിയാണ്. അയാളെ ഫോണിൽ നിന്നെ വിളിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, പൊന്നാര മനെ നിങ്ങൾ പറയുന്നൊക്കെ ഫോണിലൊക്കെ ടി വിയിലൊക്കെ കാണുന്നുണ്ട്, ഏതായാലും കാക്കാൻ്റെ കുട്ടി ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊന്നും ഒരു നല്ല കോലത്തിലല്ലേ പോകണമെന്ന് പറഞ്ഞു. അപ്പം എന്താ കുഞ്ഞാമാക്ക വെച്ച്, അല്ല ഇങ്ങനെ വന്ന് രണ്ട് ദിവസം ആരൊക്കെ വന്ന് സ്പെഷ്യൽ ബ്രാഞ്ചാണ് SSP ആണെന്നൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പോയി SP ഓഫീസിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എല്ലാം പറഞ്ഞു. 9 ഞാൻ ചെന്നു, ഉച്ചവരെ അവിടെ ഇരുന്നു. നിങ്ങൾ ചോർന്ന് വന്നോളി പറഞ്ഞു, ചോർന്ന് വന്നു. 4 സ്റ്റേറ്റ്മെൻ്റ് എടുത്ത്. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് അറിവില്ല എന്ന് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ഫോട്ടോ കാണിച്ച് ഈ മരക്കുറ്റി പറഞ്ഞു, എനിക്ക് പറ്റില്ല ആ വിഷയം പറഞ്ഞു. അങ്ങനെ അപ്പം ഈ അന്വേഷണങ്ങൾ സംശയാസ്പദമായി. അപ്പം എനിക്ക് മനസ്സിലായി ഇതെന്നെ എന്നെ സൈസാക്കാനുള്ള പോക്കാണ് ഈ പോകുന്നത്. അപ്പം എന്നെ ബന്ധപ്പെടുന്ന നേതാക്കന്മാർ പിന്നെയും പിന്നെയും പറയും, എന്ത് എത്ര സമ്മേളനം നിർത്തിയെന്ന്, നിങ്ങൾ പറഞ്ഞൊക്കെ നടന്നില്ലേന്ന്, എത്ര സമ്മേളനം നിർത്തി, ഇങ്ങനെ പറയും. അപ്പം ഇത് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇത്ര ശക്തമായി പ്രഷർ ഇട്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തിയത്. ഇതിലൊരു കള്ളനുണ്ടെങ്കിൽ ആ കള്ളൻ പുറത്തിയടണം. ഞാൻ എനിക്ക് ഈ പറയുന്ന കുറേ DYSP-മാരെയും SP-മാരെയും മറ്റേ മറ്റവൻ്റെ കാലിൽ തൂങ്ങാനല്ലേ ഇന്നോ സുജിത്ദാസ്, ഇതെല്ലാം കൂടെ എനിക്ക് ഭയങ്കര സ്വാധീനമല്ലേ, എനിക്കിങ്ങനെ ആഘോഷിച്ച് ഭരിച്ചൂടെ. ഞാൻ അപ്പോഴും ഈ പാവപ്പെട്ട സഖാക്കളെ കുറിച്ച് ആലോചിച്ച്, ഇതിലൊരു കള്ളക്കളി ഉണ്ടല്ലോ. എനിക്ക് സുഖമായിരുന്നു, എനിക്കിപ്പോൾ ഈ ദുരന്തങ്ങളൊക്കെ പാടെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഞാൻ അപ്പോഴും പാർട്ടി ആലോചിച്ച്, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ആലോചിച്ചത്, ഈ പോലീസിൻ്റെ കള്ളക്കളിയെ കുറിച്ച് ആലോചിച്ചത്, ഞാൻ തൃപ്തനായില്ല. അപ്പോഴും എൻ്റെ ഉപബോധ മനസ്സ് എന്നോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുക, പ്രശ്നങ്ങളുണ്ടെന്ന്. അതിലാണ് നിരന്തരമായി ഞാൻ പത്രസമ്മേളനം നടത്തിയത്. ആ പൂച്ച ഛർദ്ദിച്ചോ ഛർദ്ദിച്ചോ എന്ന് നിങ്ങൾ കേട്ടില്ലേ? എന്തായി ഈ കാര്യങ്ങൾ ഉന്നയിച്ച PVN? ഇനി PVN നിലക്ക് നിർത്താൻ യാതൊരു മാർഗമില്ല. അതിനുള്ള വേറെ കാര്യം കേട്ടോ, എനിക്ക് സംശയം വന്ന മാറൊരു കാര്യം, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. അതിനിടയിൽ 4 ഞാൻ ബഹുമാനപ്പെട്ട DGP കൊടുത്തിരുന്നു. എന്താ ഡോക്യുമെൻ്റ്? ഈ അജിത് കുമാർ കോടിക്കണക്കിന് രൂപക്ക് വാങ്ങിയ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്. അതിലൊരു ഇഞ്ച് മാറാൻ കഴിയില്ല, അന്വേഷിക്കണ്ട, ഡോക്യുമെൻ്റ് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന മറ്റേ ഡോക്യുമെൻ്റ്. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ ഈ അന്വേഷണമൊക്കെ നടക്കുന്നു. പിന്നെ കാണുന്നെന്താ, വിജിലൻസ് അന്വേഷണത്തിന് 6 സമയം കൊടുത്തു. അപ്പം എനിക്ക് കംപ്ലീറ്റ് ആയി, കാരണം ഇത് എവിഡൻ്റാണ്. ഇതിന് 4 മതി. തിരുവനന്തപുരം അങ്ങാടിയിലെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റുമാണ് ഈ സ്ഥലങ്ങൾ, അതിൻ്റെ ഡോക്യുമെൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ആ സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യുക, സ്പോട്ടിൽ. അതും കൂടെ ചെയ്യാതായപ്പോൾ എന്തായി എനിക്ക് ഉറപ്പായി. ഇനിയിപ്പോൾ ഈ 2 ഡോക്യുമെൻ്റ്, നമുക്ക് ഡോക്യുമെൻ്റ് കിട്ടിയിട്ടില്ല, പത്രക്കാർക്ക് തരാനുള്ളതാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. ഈ ചങ്ങാതി, ഈ എന്താ പറയുക, മഹാനായ സത്യസന്ധനായ ഏറ്റവും നല്ല ആത്മാർത്ഥതയുള്ള എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ചങ്ങാതി ഈ സാധനം വാങ്ങിയിട്ട് നിങ്ങളെ മനസ്സിലാക്കണം. ഈ 33,80,017 രൂപ, ഒരു പൈസന്റെ ചെക്കില്ല, ക്യാഷ്. 33,80,100 രൂപ അജിത് കുമാർ പൈസ കൊടുക്കുക, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഡോക്യുമെന്റാ. അജിത് കുമാർ ആയതുകൊണ്ടാണ് ഇവിടെയാണ് അധികാര ദുർവിനിയോഗം. ഇതിനൊന്നെ ഡിസ്മിസ് ചെയ്യപ്പം, മനസ്സിലായോ? ഈ ഡോക്യുമെന്റ് വാങ്ങുന്നു, 10 കൊണ്ട് എല്ലാ പേപ്പറും കിട്ടുന്നു, അത് കഴിയുന്നു. പിന്നെന്താ ചെയ്തത്? 10 ദിവസം 2016 February 29 19 വാങ്ങുന്നു, 29 വെക്കുന്നു. എത്രക്ക? 65 രൂപയ്ക്ക് ഫുള്ള് പൈസ റിസീവ്ഡ്, 65 lakhs ക്യാഷ് ഈ സാധന കൊടുത്തത് DGP. ഇവനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താലോലിച്ച് താലത്തിരിച്ച് നടക്കുന്നത്. ഇതിനപ്പുറമുള്ള തെളിവെന്താ വേണ്ടത്? ഈ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്യാലോ. എന്താ സസ്പെൻഡ് ചെയ്യാത്തത്?
മകനും മരുമകനും തമ്മിൽ അദ്ദേഹത്തിന് മാറുന്നുണ്ടെന്ന് അദ്ദേഹം പരിശോധിക്കണം. സ്വന്തം മകനാണോ മരുമകന്റെ രീതിയിലുള്ള അങ്കിൾ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിതൊക്കെ കേട്ടപ്പോൾ വെറുതെ വിചാരിച്ചിരുന്നു, മനസ്സായോ? അങ്കിൾ പാർട്ടി സഖാക്കൾ പരിശോധിച്ചോട്ടെ, നേതാക്കൾ പരിശോധിക്കട്ടെ, എങ്ങോട്ടൊക്കെ ഈ പോക്ക്? എന്നിട്ട് എന്താ എന്റെ ബാരിക്കേഡ് പാർട്ടി ലൈൻ? പ്രിയപ്പെട്ട സഖാക്കൾ, എന്താണ് ഈ പാർട്ടി? നമുക്ക് അതൊന്ന് പറയാം. പാർട്ടി ലൈനിനെ കുറിച്ച് പറയണ്ടല്ലോ ഈ നേതാക്കന്മാർ. എന്താണ് ഈ പാർട്ടി? ഈ പാർട്ടി എന്തിനു വേണ്ടിയിട്ടുണ്ടായിരുന്ന? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവങ്ങൾക്കും തൊഴിലാളികൾക്കും കഷ്ടപ്പെടുന്നവർക്കും നീതി നിഷേധിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തി അവരെ നീതി ഉറപ്പുവരുത്തി കൊടുക്കാനും സമൂഹത്തിലെ അവരുടെ പിന്നോക്കാവസ്ഥ മാറ്റി സമൂഹത്തിൻ്റെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ തത്വം.